ചോദിച്ച ഇനി അവനോ അവളോ ഒന്നും ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാ? കൊലയാളിയാവരുത്, നയപരമായി അവളെ ഒഴിവാക്കണം, എന്നിട്ട് തിരിച്ച് വീട്ടിലെത്തണം. മോൻ്റെ അമ്മയും പെങ്ങന്മാരും പാവങ്ങളാണ്. പിന്നെ ആ ജോ സാർ, കൊല്ലാം പാവത്തിനുള്ള തെറ്റാച്ച അവർ ചെയ്തിരിക്കുന്നത്. അച്ഛൻ എന്നോട് സത്യം പറയുമെന്ന് കരുതി പലതവണ പിന്നെയും വന്നു നരൻ. എന്നാൽ അപ്പോഴൊക്കെ കൊടുക്കേണ്ടത് കൊടുത്ത് വിട്ടിട്ടുണ്ടവന്. അച്ഛൻ വിചാരിക്കുന്നത് പോലെ ആത്മാഭിമാനം ഉള്ളിൽ വെച്ചുകൊണ്ട് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. പഠിച്ചതൊക്കെ ആവശ്യം വരുമ്പോൾ പ്രാവർത്തികമാക്കണമെന്ന് ചിന്തിക്കുന്ന മോന. അതുകൊണ്ട് ഇനി ഈ വീട്ടിലുള്ള ആർക്കെങ്കിലും എതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ കൈ ഞാൻ വെട്ടും. മോന് ചതി അറിയില്ല, അവർക്കതേ അറിയൂ. എനിക്കത് അറിയാച്ച. എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ സംസാരശേഷി കളഞ്ഞതിന്, തളർത്തിയതിന്, അതിനപ്പുറം വേദനിക്കും അവനും അവളുമൊക്കെ. അച്ഛനെ കണ്ടിട്ട് പോകുമ്പോഴൊക്കെ ഇതിന് കാരണക്കാരായവരൊക്കെ വലിച്ചു കീറാനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിയന്ത്രിക്കുക ഞാൻ. അച്ഛൻ എന്നും ആരോഗ്യവാനായിട്ടിരിക്കണമെന്ന് ചിന്തിച്ചിട്ട് ഫലം മറിച്ചായി പോയച്ച. അച്ഛൻ ഞാൻ വരുമ്പോ സങ്കടപ്പെടരുത്. അച്ഛൻ്റെ കണ്ണീര് കണ്ട കത്തിക്കും ഞാൻ അവനെ അവളെയൊക്കെ. അമ്മയുടെ അച്ഛൻ്റെയും ചേച്ചിയുടെയും രാഖിയുടെയൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടവനായിരുന്നു ഞാൻ. എന്നിട്ട് സ്വന്തം കടമകൾ മറന്നുകൊണ്ട് ഈ കുടുംബത്തെ കയറ്റാൻ പറ്റാത്ത ഒരുത്തിയുടെ പിന്നാലെ പോയി. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഞാനൊന്ന് ഉണർന്നിരുന്നെങ്കിൽ, എല്ലാവരും പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, ഈ വീടിന് ഈ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോ അതേപ്പറ്റി പറഞ്ഞിട്ട് എന്താ മോനെ കാര്യം? ഈ വീട് കാത്തിരിക്കുക നിനക്ക് വേണ്ടി, നിന്റെ വരവിന് വേണ്ടി. അവൾക്കൊപ്പം ഇനിയും പിടിച്ചു നിൽക്കുന്നത് ശരിയല്ല നന്ദ. എത്രയും പെട്ടെന്ന് അവിടെ നിങ്ങോട്ട് വരണം. ഞാൻ വരും. അതിനു മുമ്പ് അവളെ അവളുടെ ആങ്ങളെയും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ നിശബ്ദരാക്കണം.
അതിനിടയിൽപ്പെട്ട് നിനക്ക് ആപത്തൊന്നും സംഭവിക്കരുത്. എന്റെ കാര്യം നോക്കാൻ ഇനി എനിക്കറിയാം. ആൾക്കാരുടെ അഭിനയവും ആത്മാർത്ഥതയും ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്നെ പൊട്ടനാക്കാനൊന്നും പറ്റില്ല. ഉടനെ തന്നെ അച്ഛൻ പുറത്തേക്കൊക്കെ നടന്നു തുടങ്ങും. അതിനു മുമ്പ് തട്ടുകട നിർത്തിയിട്ട് നല്ലൊരു ഷോപ്പ് തുടങ്ങണം. സമയം പോവാൻ വേണ്ടി അച്ഛനും കൂടി വന്നിരിക്കാൻ പറ്റിയൊരു ഷോപ്പ്. പിന്നെ ഞാൻ ഗുണ്ടയായെന്നും തട്ടുകട നിർത്തിയെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞറിയുമായിരിക്കും. എന്നാൽ അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടെന്നുള്ള സന്തോഷം അച്ഛനുണ്ടാവും. നീ എന്തെങ്കിലും കഴിച്ചോ നന്ദ? ഭക്ഷണം വിറ്റല്ലേ ഇപ്പൊ ജീവിക്കുന്നത്, അതുകൊണ്ട് അതിന് യാതൊരു മുട്ടുമില്ല. അമ്മ വിഷമിക്കണ്ട, അവന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അവൻ തിരിച്ചു വരാൻ പോവാണല്ലോ. വെച്ചാണല്ലോ മുത്തശ്ശി എങ്ങനെ കണ്ടത്? അടുത്ത വിളിച്ചു അമ്പലത്തിൽ വെച്ച് കണ്ടെന്നോ അത് അച്ഛൻ തന്നെയാണെന്നോ ഒക്കെ പറയുന്ന കേട്ടു. അതൊന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ എന്തെങ്കിലും അറിവ് കിട്ടിയാ ഉടനെ എന്നെ അറിയിക്കണം. എന്റെ അമ്മായിയച്ഛൻ എന്ത് സംഭവിച്ചെന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ടല്ലോ. നിന്റെ ഗുണ്ടാ പിരിവൊക്കെ അവസാനിപ്പിച്ചോടാ. പിന്നെ എന്താ നിന്റെ പുതിയ ജോലി? കൂലിപ്പണി. കൂലിപ്പണി ചെയ്തിട്ടും നിന്റെ കളറൊന്നും ഇരുണ്ടില്ലല്ലോ. അതാ കൂലിപ്പണി എന്ന് പറയുമ്പോ മേൽനോട്ടാ. മേൽനോട്ടാ? ഓ, സൂപ്പർവൈസർ ആണോ? അതെ. ഇപ്പൊ നിനക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അല്ല, ലോക്ക് പിക്കിടന്ന് തല്ലുകൊണ്ടിട്ട് കുറച്ചായേ. സ്ഥിരമായി അത് കിട്ടുന്നവർക്ക് പെട്ടെന്ന് കിട്ടാതായ ചെറിയ ബുദ്ധിമുട്ടാ. അയ്യോ, എന്റെ പൊന്നു സാറേ, ദയവ് ചെയ്ത് മര്യാദക്കാരനായി ജീവിക്കുന്ന എന്നെ കൊണ്ടുപോയി ഈ ശരീരം ചതക്കരുത്. പുറമേ കാണുന്ന ഈ പച്ചപ്പൊക്കെ ഉള്ളൂ, ശരീരവും നെഞ്ചും ഒക്കെ കലങ്ങി കിടക്കുക. ഞാനൊന്ന് ജീവിച്ചു പോക്കോട്ടെ സാറേ. നീ ജീവിച്ചു പോണം, മറ്റുള്ളവരെ ജീവിക്കാനും അനുവദിക്കണം. അല്ലാതെ വന്നാലാ പ്രശ്നം. അച്ഛനെ കൊന്ന് ആറ്റിലെറിഞ്ഞിട്ടിപ്പോ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് പോലും. ഇടയ്ക്ക് നിനക്കൊക്കെ നിന്റെ അച്ഛന്റെ പ്രേതം കൂടിയെന്ന് പറയുന്ന കേട്ടായിരുന്നല്ലോ, അതിൽ അത്ഭുതമൊന്നുമില്ല. അങ്ങേര് നിന്റെ ഒക്കെ പിന്നാലെ ഉണ്ടാവും ജീവിതകാലം മുഴുവൻ. എന്നുവെച്ചാ ജീവിച്ചിരുന്നപ്പോ അതുപോലെയാ നീയൊക്കെ ആ പാവത്തിനെ ദ്രോഹിച്ചത്. കള്ളം പറഞ്ഞ അധികാലം ആർക്കും പിടിച്ചേക്കാൻ പറ്റത്തില്ല. നീയും നിന്റെ പെങ്ങളും അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്നലെ വരെ നിങ്ങൾക്ക് രണ്ടിനും തുണയായി നിന്നവരൊക്കെ ഇനി മാറും. അതിനുശേഷമാ നീയൊക്കെ കിടന്ന് നെട്ടോട്ട് ഓടാൻ പോകുന്നേ. പിന്നെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടനെ തന്നെ അറിയിക്കണം. ശരി സാറേ.
നീ ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളു, പെട്ടെന്ന് പിന്നെ എന്താ? എന്താ എനിക്ക് വന്നൂടെ? നിനക്ക് എപ്പോ വേണേലും വരാലോ. നീ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നതാ ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ. എനിക്കിപ്പം ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ല വരുമാനം ഉണ്ടെന്ന് പറയുന്നല്ലാതെ ആർക്കും ഒന്നും വാങ്ങി തരുന്നില്ല. ആര് പറഞ്ഞു? നേരത്തെ എല്ലാവർക്കും നീ ഡ്രസ്സൊക്കെ വാങ്ങി തന്നില്ലേ? അത് പോരല്ലോ, ഇവിടെ ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ചേച്ചിയേക്കാൾ കൂടുതൽ അതിനെ കൊഞ്ചിച്ചതും എടുത്തോണ്ട് നടന്നൊക്കെ ഞാനാ. എന്നിട്ടും മോൾക്ക് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. ഇതാ, ഇതൊരു സ്വർണവളയും രണ്ട് കമ്മലുമാ. എന്തിനാ വെറുതെ കാശ് കളഞ്ഞത്? മോൾ ഇതൊന്നും ഇടില്ലെന്നറിയില്ലേ? ഇന്നലെ വരെ എന്റെ വരുമാനം മുഴുവൻ തൂർത്തടിച്ചത് ചില പാഴ്ജന്മങ്ങൾക്ക് വേണ്ടിയാ. എന്നാൽ ഇനിയെങ്കിലും എന്നെ സ്നേഹിക്കുന്നവർക്ക്, എന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴും നിന്റെ കുടുംബജീവിതം അതോർത്തിട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ നന്ദ. അവളുമായിട്ടുള്ള ബന്ധം വേർപെടുന്നതോടെ എന്റെ ജീവിതത്തിലെ ശനിദശ മാറും, എല്ലാം നേരെയാവും. അതുവരെയുള്ള ഈ ദുഃഖവും ദുരിതമൊക്കെ അവളെ അടിച്ച് കളഞ്ഞൂടെ. നിനക്ക് ഇനി എന്തിനെ കൂടെ താമസിപ്പിക്കുന്നത്? എല്ലാ അർത്ഥത്തിലും വരിഞ്ഞു കെട്ടണം അവളെ, അവളുടെ ആങ്ങളെ. അല്ലാതെ ജീവിക്കാൻ വിട്ട രണ്ടും ശല്യമായി മാറും. അതുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുത്ത് വേണം അവരെ ഒഴിവാക്കാൻ. ഇങ്ങനെ തന്നെയാ ഞാനും ജോസാറും ഒക്കെ മുന്നോട്ട് പോയത്. അച്ഛനെയും അമ്മയും വേദനിപ്പിക്കരുതെന്ന് കരുതി ആരോടും ഒന്നും പറഞ്ഞില്ല. അവസാനം അതിനൊരുപാട് വില നൽകേണ്ടി വന്നു. അങ്ങനെ ആയി പോകില്ല ഇത്. ഇവിടെ വ്യക്തമായ ധാരണയോടുകൂടിയാ പോകുന്നത്. അതുകൊണ്ട് പാളിച്ച പറ്റില്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾക്കൊന്നും ഭീഷണിയില്ലാതെ ഞാൻ മടങ്ങിയെത്തും. ആ പിന്നെ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ പാകമാണെന്ന് നോക്ക്. അവളെ എന്നെ പൊക്കിക്കൊണ്ട് പോവാൻ അടുത്ത കാരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മോചിത അല്ല ഇപ്പോഴത്തെ പ്രശ്നം, നന്ദേട്ടൻ തന്നെയാ. അയാള് വീട്ടുകാരായിട്ട് അടുക്കുക, പ്രത്യേകിച്ച് രോഹിണിയായിട്ട്. ഇന്നലെ അവരെ വിശ്വസിക്കാത്തവരെയൊക്കെ വിശ്വസിച്ചു തുടങ്ങി അല്ലേ? ഓരോ പ്രാവശ്യം നന്ദേട്ടൻ കേറി വരുമ്പോഴേ എനിക്ക് നെഞ്ചെടുപ്പാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവ എന്നെയും നോട്ടോട്ട് നടക്കുക. ചില സമയത്തെ അവന്റെ വശമില്ലാത്ത നോട്ടം കാണുമ്പോ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അതെ, എന്നെ നോക്കുന്നതും അങ്ങനെ തന്നെയാ. ഏതാണ്ട് സൂചി മുനയില്ല നമ്മുടെ ജീവിതം. ശരിക്കവനെ ശ്രദ്ധിച്ചോണം നീ. വീട്ടുകാർക്ക് വേണ്ടി മരിക്കാൻ പോലും നടന്നവനാ നമ്മളാ അവരിൽ നിന്ന് അകറ്റിയത്. അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കി ശാന്തനായി നിൽക്കും, എന്നിട്ട് കൊല്ലേണ്ട സമയത്ത് കൊല്ലുകയും ചെയ്യും. ഇനി ജോസൂടെ ഉള്ളു ബാക്കി. ബാക്കി എല്ലാവരും എത്തി, എല്ലാ ശത്രുക്കളും. നീ പേടിക്കണ്ടി മോളെ, അറ്റേ കൈക്ക് ആരെങ്കിലും ഒക്കെ വെട്ടിയിട്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് മുങ്ങാം. നീ പേടിക്കണ്ടി മോളെ, അറ്റേ കൈക്ക് ആരെങ്കിലും ഒക്കെ വെട്ടിയിട്ട് നമുക്ക് ഈ നാട്ടിൽ നിന്ന് മുങ്ങാം. ഇപ്പോ തട്ടേടയിലോട്ട് പ്രവേശനമില്ല എനിക്കും നിനക്കൊന്നും. ഒരു ദിവസം രാത്രി ഞാനതങ്ങ് കത്തിച്ചളയും. അവിടെ നിന്ന് 10 പുത്തം കിട്ടിയപ്പോ അതിന്റെ ഹുങ്കു അഹങ്കാരം ഉണ്ട് നിന്റെ ഭർത്താവിന്. പെട്ടെന്നൊരു ദിവസം അവനെ പാപ്പരാക്കാൻ എനിക്കറിയാം. ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്. ശരിയെന്നാ.
അല്ല, ഇതിങ്ങനെ മെല്ലെ പോയിട്ട് കാര്യമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് പറമ്പ് വാങ്ങണം, വീട് വെക്കണം. അതിനിപ്പോ ആരാ തടസ്സം? ശരത്തേട്ടന്റെ പേരിലേക്ക് എല്ലാം കൈമാറാന്ന് ഞാൻ പറഞ്ഞല്ലോ. എത്ര പണം വേണമെങ്കിലും അക്കൗണ്ടിലേക്ക് ഇട്ടുതരാം. എത്രയും പെട്ടെന്ന് പറമ്പ് വാങ്ങിക്ക. എന്തേ? ഞാൻ പറഞ്ഞല്ലോ, തന്നെ ബുദ്ധിമുട്ടിക്കാതെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും വന്നില്ല. നാട്ടിലുള്ള കുറച്ച് പറമ്പ് വിൽക്കാനും പറ്റിയില്ല, അതാ പ്രശ്നമായി പോയത്. എന്തിനാ അതേപ്പറ്റിയൊക്കെ പറയുന്നേ? നമ്മൾ തമ്മിൽ അന്തരം ഒന്നുമില്ല. രണ്ടാളും ഒരേ മനസ്സോടെ പോകുന്നവരാ, ഒന്നാ. ആ നിലയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം പോലുമില്ല. ശരത്തേട്ടന് എന്തും ചെയ്യാം. നല്ലൊരു പറമ്പാ ഞാൻ നോക്കി വെച്ചിരിക്കുന്നത്, പക്ഷെ വിലയെ പ്രശ്നം. അതൊന്നും പ്രശ്നമാക്കണ്ട. പണം തികഞ്ഞില്ലെങ്കിൽ അമ്മയോട് ചോദിക്കാം. അമ്മ എപ്പോഴും പറയും ശരത്തേട്ടന് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുതെന്ന്. ലച്ചുമോള് വളർന്നുകൊണ്ടിരിക്കുക, ഇനിയിപ്പോ വൈകാതെ മറ്റൊരു കുട്ടിയോട് വന്നെന്നിരിക്കും. അതിനു മുമ്പ് നമുക്ക് നമ്മുടേതായിട്ടൊരു വീട് വേണം. വീടുണ്ടായാലും എന്നും ശരത്തേട്ടൻ കാണും അവിടെ. അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റും. എന്ന് ചോദിച്ചാ ഞാൻ ഉടനെ മിലിറ്ററിൽ നിന്ന് പിരിയും. പിന്നെ ഏറെ നേരവും തനിക്ക് മോൾക്ക് ഒപ്പായിരിക്കും. ആ ഉറപ്പുണ്ടെങ്കിൽ ഉടനെ പറമ്പ് വാങ്ങി കല്ലിടാൻ നോക്ക്. ശരത്തേട്ടൻ പറഞ്ഞ പോലെ വീട് വെച്ച ശേഷം രാഖിയുടെ കല്യാണം കൂടി കഴിഞ്ഞാൽ നന്ദനെ ഏൽപ്പിക്കണം തറവാട്. നയനെ ഇല്ലാത്ത നന്ദനെ. നയനെ നന്ദൻ വിട്ടുകളയും. അതിനാണ് സാധ്യത. നയനെ നന്ദൻ വിട്ടുകളയോ? അതിനാണ് സാധ്യത. അവരെ വേർപിരിക്കാതെ നയനെ നന്നാക്കി തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എന്റെ ആഗ്രഹം. അതിന് ഈ ജന്മം കഴിയില്ല. പിന്നെ നിക്കക്കള്ളിയില്ലാതെ വരുമ്പോ അവള് മാറും. അത് കുറച്ച് നേരത്തേക്കാണെന്ന് മാത്രം. പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ അവള് മറ്റൊരു പെണ്ണാവും. അതവൾ എത്രയോ തവണ തെളിയിച്ചതാ. തെളിയാതെ കിടക്കുന്നത് ഞാൻ മാത്രമാ. നിന്റെ സമയം തന്നെ. എന്നുവെച്ചാ ലക്ഷങ്ങളല്ലയോ കൈവരാൻ പോന്നെ. കണക്ക് കൂട്ടി കളിച്ചാൽ എല്ലാം നമ്മൾ ചിന്തിക്കുന്നത് പോലെ വന്നു ചേരും, നടക്കും. എത്രയും പെട്ടെന്ന് രോഹിണി പണം തരുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയെങ്കിൽ അതുമായിട്ട് മുങ്ങണം. ലീനിയിൽ നിന്ന് ഇനി പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. അവള് തരില്ല. തരാത്തത് പോട്ടെ, അവള് പാര പണിയാതിരിക്കാൻ നോക്കിക്കോണം. മുറിവേറ്റവളാണ്, അതെപ്പോഴും മനസ്സിൽ വേണം. അവളുടെ ഓരോ ചലനവും ഞാൻ വീക്ഷിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ? ഒരേ സ്കൂളിൽ ഒന്നിച്ച് ജോലിയായിപ്പോയി. നേരത്തെ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ലീന ഇങ്ങോട്ട് വിടില്ലായിരുന്നു. നിന്റെ അനുവാദം ഇല്ലാതെ അവൾ വീണ്ടും ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തത് നിന്നെ ലക്ഷ്യം വെച്ച് തന്നെ ആയിരിക്കും. എന്നാ ആ ലക്ഷ്യത്തിൽ അവൾ എത്തില്ല. ജോസിൽ നിന്ന് രോഹിണി അകറ്റിയ പോലെ ലീനയും രോഹിണിയും തമ്മിൽ ശത്രുക്കളാവും. അതിനുവേണ്ട എല്ലാ കരുക്കളും ഞാൻ നീക്കും. ലീന പറയുന്നതൊന്നും രോഹിണി കേൾക്കാതിരുന്ന പോലെ, വിശ്വസിക്കാതിരുന്ന പോലെ. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാനുള്ള നാവൊക്കെ എനിക്കുണ്ട്, അതിനുള്ള മിടുക്കുമുണ്ട്. അറിയാളിയാ, എങ്കിലും നീ ഒരു ഫ്രോഡാണെന്ന് ലീനയ്ക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെണ്ണാണ്. അവളുടെ ജീവിതം താറുമാറാക്കിയവനെ അവള് വിടില്ല. പിന്നെ എന്തു മാർഗം സ്വീകരിച്ചിട്ടായാലും അവൾ നിന്നെ തകർക്കാൻ ശ്രമിക്കും. അറിയാലോ, ലീന സത്യങ്ങൾ അറിയുന്നത് പോലെയല്ല രോഹിണി അറിയുന്നത്. അവളുടെ ഫാമിലി ശക്തമാണ്.
പോരാത്തന് തട്ടുകട നന്ദൻ എന്നൊരു ഗുണ്ടകൂടി ഇപ്പോഴാ കുടുംബത്തിലുണ്ട്. നിന്നേറെ വിശ്വസിക്കുന്നവനാണെങ്കിലും ഇടഞ്ഞാൽ അവൻ പ്രശ്നം. ഞാൻ എല്ലാ വശവും ചിന്തിക്കുന്നുണ്ട്. അബോർഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു മരവിപ്പിലാണ് ലീന. അബോർഷൻ കഴിഞ്ഞ പെണ്ണിന് ദൈവത്തെ പിടിച്ചു കിട്ടാൻ പോലും മനസ്സുണ്ടാവും. ദൈവം ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞു വേണം മുന്നോട്ട് പോവാൻ. രോഹിണിയും ലീനയും തമ്മിൽ ഞാൻ തെറ്റിച്ചിരിക്കൂടാ. അതിനിടയിൽ അവളാണ് ശരിയെന്ന് തെളിയിക്കാനും അവളുടെ ശക്തമായ തെളിവുണ്ട്. ആ ബോധത്തോടെ വേണം നീ മുന്നോട്ട് പോവാൻ. താലി കെട്ടിയവൻ ദൈവമായിരുന്നു ഇതുവരെ ഇവൾക്ക്. അറിയാത്ത കഥയിലേക്ക് ഇവൾ കടന്നു ചെല്ലുമ്പോൾ അറിയുന്നു ഈ കൺകണ്ട ദൈവം കള്ളനാണെന്ന്, തട്ടിപ്പ് വീരനാണെന്ന്. ഭൂമിയോളം സഹിക്കാനും ഭൂമി പിളർന്ന് പാതാളത്തിലേക്ക് പോകാനും ഇവൾ അന്നത്തെ സീതയല്ല. ഇന്നിന്റെ മുഖവുമായി ഇനി രോഹിണി. നായികയല്ല ഇവന്റെ പ്രതിനായിക.